tobacco use leads to cancer, heart attacks, lung disorders, and other deadly diseases. The characters shown in this film or program do not support the use of any type of tobacco products such as bidi, cigarettes, keni, zarba, etc., or their promotion in any manner. ഈ നഗരത്തിന് ഇതെന്ത് പറ്റി? ചിലയിടത്ത് ചാരം, ചിലയിടത്ത് പുക. എന്താ ആരുമൊന്നും പറയാത്തത്? മിണ്ടാതെ സഹിക്കുന്നതെന്തിനാ പുക? സഹിക്കാവുന്നതിനും അപ്പുറമാണിത്. പുകയുന്ന സിഗരറ്റും ബീഡിയും കെടുത്താൻ ശ്രമിക്കാം. പബ്ലിക് പ്ലേസിൽ പുകവലി നിരോധിച്ചിട്ടുണ്ട്. ഇത് ലംഘിക്കുന്നതിന് പിഴ നൽകേണ്ടി വരും. പുക വലിക്കരുത്, വലിക്കാൻ അനുവദിക്കരുത്. പുകവലിക്ക് വലിയ വില കൊടുക്കേണ്ടി വരും. ആരാണ് സന്തോഷം ആഗ്രഹിക്കാത്തത്? പക്ഷേ വലിയ വില കൊടുക്കേണ്ടി വന്നാലോ? പുകവലിക്ക് വലിയ വില കൊടുക്കേണ്ടി വരും. പുകവലി നിങ്ങൾക്ക് ദോഷകരമാണ്, അതുപോലെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും. പുകവലിക്ക് വലിയ വില കൊടുക്കേണ്ടി വരും. എടീ, മീറ്റിംഗ് അത്രയ്ക്ക് ഇമ്പോർട്ടന്റ് ആയതുകൊണ്ടാ, അല്ലെങ്കിൽ ഞാനും ചാടി തുള്ളി വന്നേ നിന്റെ ഒപ്പം. സാരില്ല സഞ്ജു, ജസ്റ്റ് 1 വീക്ക് അത്രയല്ലേ ഉള്ളൂ. ഈ മിസ്സിംഗ് ഒക്കെ കെട്ടിക്കഴിഞ്ഞും കണ്ടാ മതിയായിരുന്നു. ഹലോ എന്റെ പൊന്നു സുഹൃത്തെ, ലീവ് എടുത്ത് ഒരാഴ്ച മുങ്ങുന്നത് ഒരു ഫോൺ കോൾ പോലും ഇല്ലാതെ മനസ്സമാധാനായിട്ടൊന്ന് ഇരിക്കാൻ വേണ്ടിട്ടാ. ആ റോണി വിളിക്ക്, അല്ലെങ്കിൽ ചീഫ് ഓഫ് പ്രോഗ്രാം ഉണ്ടല്ലോ അയാളെ വിളിക്ക്. എന്നെ ഉപദ്രവിക്കരുത് പ്ലീസ്. എടീ പോത്തേ, നിന്റെ ഈ പറച്ചിലേട്ട തോന്നും ഈ ട്രിപ്പ് ഫുള്ളി പേഴ്സണൽ ആണെന്ന്. അല്ല സമ്മതിച്ചു. ഛേ, എനിക്കെന്താ തലയ്ക്ക് വട്ടുണ്ടോ? അതും ഇത്രയും ദൂരം യാത്ര ചെയ്ത് പണ്ടും കണ്ടും കൂടെ പഠിച്ചൊരു ഫ്രണ്ടിനെ പോയി കാണാൻ. പൊന്നു മോനെ, ഈ എനക്ക് ഒന്നും കാണാണ്ട് കെട്ടിയെഴുന്നള്ളി പോകുന്ന തോന്നുന്നുണ്ടോ? നീ ഇത് കണ്ടോ. രണ്ടു
ഈ റൈറ്റർ എന്റെ ക്ലാസ്മേറ്റ്. ഞാൻ പണ്ട് സിക്സ്ത്തിൽ പഠിക്കുമ്പോ ഉണ്ടായ ഒരു ഇൻസിഡന്റിനെ പറ്റി പറഞ്ഞിട്ടില്ലേ, അവളാണിവൾ. ഇവളിപ്പോ സ്വന്തമായിട്ടൊരു ഓർഗനൈസേഷൻ ഒക്കെ തുടങ്ങി വലിയ സംഭവമൊക്കെ ആയിട്ടിരിക്കോ. സംഗതി കിടലണ. പക്ഷെ ഇതിനെപ്പറ്റി ഒരു ഫീച്ചറോ ന്യൂസോ ഒന്നും ഇതുവരെ പുറത്തു വന്നിട്ടില്ല. എന്നേക്കാ വലിയ പുലികൾ നോക്കിയിട്ട് നടക്കാത്ത കാര്യാ. പക്ഷെ സഞ്ജു, ഞാനിത് ചെയ്തിരിക്കും. കൊള്ളാം. അപ്പോ സത്യം പറഞ്ഞ വർഷങ്ങൾക്ക് ശേഷം ഫ്രണ്ടിനെ അന്വേഷിച്ചുള്ള യാത്രയുടെ ഉദ്ദേശം ഒരു ഇമോഷണൽ ബ്ലാക്ക് മെയിലിംഗ് ആണല്ലേ? യെസ്, എ സൈക്കോളജിക്കൽ മൂവ്. ജീവിക്കേണ്ട മനുഷ്യ, കെട്ടിയും കൂടെ കഴിഞ്ഞാൽ ഈ എക്സ്പെൻസ് ഒന്നും വിചാരിക്കുന്നിടത്ത് നിൽക്കില്ല. എന്റെ അച്ഛൻ പെമ്പിള്ളേർ ഇങ്ങനെ കാലകത്തി വെച്ച് ഇരിക്കാൻ പാടില്ലെന്ന് അറിഞ്ഞൂടെ. കാലാട്ടരുതെന്ന് പറഞ്ഞിട്ടില്ലേ? ഓ, കാലും ആട്ടിക്കോടെ. ആൺകുട്ടികളുടെ കൂടെ കളിക്കേണ്ട പ്രായമൊക്കെ കഴിഞ്ഞു. Thank you.
അഞ്ചാം ക്ലാസ് കഴിഞ്ഞ പെൺകുട്ടികളോട് ഊഞ്ഞാലാടരുതെന്ന് പറഞ്ഞിട്ടില്ലേ? സ്ത്രീകൾ സധൈര്യം മുന്നോട്ട് വരേണ്ടത് ഇക്കാലഘട്ടത്തിന്റെയും കൂടെ ആവശ്യമാണ്. അവരെ അടിച്ചമർത്താൻ നോക്കിയാൽ അവർ ശക്തമായി ഉയർത്തെഴുന്നേൽക്കും. ഈ ലോകം ഞങ്ങളുടെ കൂടെയാണെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. എല്ലാവർക്കും എന്റെ വനിതാ ദിനാശംസകൾ. ഫീസുകൾ, ഭൂനികുതി, മദ്യവില ഉയരും, വെള്ളക്കരം കുത്തനെ കൂട്ടി. ആറു വയസ്സുകാരിയെ 60 വയസ്സുകാരൻ പീഡിപ്പിച്ചു. അമ്മേ, ഈ പീഡിപ്പിക്കാന്ന് പറഞ്ഞ എന്താ? അച്ചു, നിനക്ക് നല്ല വാർത്തയൊന്നുമില്ലേ വായിക്കാൻ? ആറു പേരെ വെട്ടിക്കൊന്ന ഇറച്ചി ബാബു പോലീസ് റിമാൻഡിൽ. വേറെ വല്ലതും വായിക്കച്ചു. ഇതിന്റെ അത് ഇതൊക്കെ ഉള്ളു അമ്മേ. കോമൺവെൽത്ത് ഗെയിമിൽ ഇന്ത്യക്ക് നാണം കെട്ട തോൽവി. അച്ഛാ, എന്ന് എന്നെ മോളും ബീച്ചും കാണിക്കാൻ കൊണ്ടുപോവാ? കൊണ്ടുപോവാ മോളെ. എന്ന്? അടുത്ത ആഴ്ച ആട്ടെ. ഇല്ലാത്ത ഓരോന്ന് പറഞ്ഞ് കൊച്ചിനെ ആശിപ്പിക്കാതെ മോളെ. അച്ഛൻ മാളും ബീച്ചും കാണിക്കുന്നു, കൊച്ചു സ്വപ്നം കാണണ്ട. നീ എന്റെ വായിലിരിക്കുന്നത് കേൾക്കാതെ മിണ്ടാണ്ടിരുന്നോണം. സ്കൂളിലെ ഫീസ് അടച്ചിട്ട് മാസങ്ങളായി. അന്നേരം വാ മാളും ബീച്ചും. കൂടെ ജോലി ചെയ്യുന്നവർക്ക് കാറും വീടും ഒക്കെ, ബാക്കിയുള്ളവരും ഇവിടെ കിടന്ന് കഷ്ടപ്പെടുക. എന്നാ കഴിക്കോ ചേ. എന്തോ നാടി അവിടെ കിടന്ന് പെറുപെറുക്കുന്നേ. പറയുന്നതിനാ കുറ്റം. കഴിക്ക. നമ്മൾ വേണം അവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ. ഇവിടെ ഇപ്പൊ മോളുടെ എല്ലാ കാര്യം ചെയ്യുന്ന അവള് തന്നെയാ. ഞാനൊരു ജോലിക്കാരിയെ പോലും വെച്ചിട്ടില്ല. നമ്മുടെ അവസ്ഥ അവരും മനസ്സിലാക്കട്ടെന്നേ. ശരി ആന്റി, ശരി. മോളെ ഒന്ന് വേഗം വാ. List of the students who opened their eyes in the prayer time. Anna, Riya, Diya, Joel, Abraham, Rijo, Anakha,
You need to write imposition that I never opened my eyes at the prayer time. 150 times and show that to me. Understand? Sit down. അപ്പം നമ്മൾ ഇന്നലെ പഠിച്ചത് വയലോപ്പള്ളിയുടെ മാമ്പഴം. മാതാവ് ചൊടിച്ചത് എന്തിന്? നെക്സ്റ്റ്. അനക പൂങ്കുല തല്ലി ഒടിച്ചു. സിറ്റ് ഡൗൺ. എന്തിനാ കണ്ണു തുറന്ന? വേറെ ആരെങ്കിലും കണ്ണു തുറന്നോ നോക്കാനായിരുന്നു. ക്ലാസ് ലീഡർ കണ്ണു തുറന്ന കുഴപ്പമില്ല, നമ്മൾ തുറന്ന ഇമ്പോസിഷൻ. പിന്നെ ഞാൻ നേരത്തെ ഞാൻ നടുക്കേറ്റം വെച്ചാൽ മതി, അല്ലേ കുടുങ്ങും. ഞാൻ 50 ആയി, നീ എത്രയായി? 20. പിന്നല്ലേ അമ്മ ഈ സൺഡേ എന്നെ മോള് കാണിക്കാൻ കൊണ്ടുവന്ന് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് ഈ ജന്മ മോള് കാണാന്ന് വിചാരിക്കുന്നില്ല. അതെന്താ, അതൊക്കെ അങ്ങനെയാ. നീ എന്തായാലും പോയിട്ട് വാ, എന്നിട്ട് കഥ പറഞ്ഞു. പിന്നെ ഇനിയിപ്പോ നീയും കൂടെ പോയാ ഈ ക്ലാസ് ഞാൻ മാത്രമായിരിക്കും മോള് കാണാത്തത്. പിന്നെ ഫോക്കസ് മാളിൽ പുതിയ ഗെയിം വന്നിട്ടുണ്ട്, അടിപൊളിയാ. ചെലപ്പോ അതെയോ? അതെ. എന്നാ ശരി, ബൈ. ഞാനിതൊന്ന് റെഫർ ചെയ്യട്ടെ, നോക്കാം. മാറിങ്ങോട്ട്. തലമുടി കുളിച്ച ഉണങ്ങത്തൂല്ല, നമുക്കിതങ്ങ് വെട്ടാം. അമ്മ വേണ്ട. അമ്മ നിനക്കും പാടല്ലേ ഇതിങ്ങനെ കൊണ്ടു നടക്കാൻ? എനിക്ക് പാടൊന്നുമില്ല, മുടി നിലത്ത് മുട്ടുമ്പം വെട്ടിയാ മതി. ദേ ഇവിടെ വെച്ചിങ്ങനെ വെട്ടിയാ നല്ല ഭംഗിയായിരിക്കും കാണാൻ. അല്ല ഇതാ ഭംഗി. ഇങ്ങനൊരു പെണ്ണ് രാവിലെ വലിയ പാവാട എടുത്തിട്ടു, ഇനിയിതിപ്പോ നിലത്തിട്ടൊരച്ച കഴുകാൻ എളുപ്പമാവല്ലോ. ഇതാ എനിക്ക് ഇഷ്ടം. നിന്റെ ഇഷ്ടം, ലോകത്ത് ആർക്കും ഇല്ലാത്ത ഇഷ്ടങ്ങളാണല്ലോ നിനക്ക്. അമ്മേ ഈ സൺഡേ എന്നെ മോളിൽ കൊണ്ടുപോകൂലേ? ഹലോ, അവരോട് ഞാൻ പറഞ്ഞതാ ബാക്കിയുള്ളവർക്ക് പണിയാക്കാൻ വേണ്ടിട്ട്. ആ സ്യൂട്ടിൽ ഇനി പ്രത്യേകിച്ച് ആപ്ലിക്കേഷൻസ് ഒന്നും കൊടുക്കാൻ പോകണ്ട, നമുക്ക് സെറ്റിൽ ആക്കാൻ ശ്രമിക്കാം. ശരി, ബൈ. ശസ്ത്രക്രിയയിലൂടെ രാജേഷ് രാജശ്രീയായി. അമ്മേ ഈ ശസ്ത്രക്രിയയിലൂടെ പെണ്ണുങ്ങൾ കാണുങ്ങളാവാൻ പറ്റുമോ? ആയിട്ട് ബന്ധു കാണിക്കാനാ? അല്ല തനിച്ചെവിടെയും പോവാലോ, അറ്റ്ലീസ്റ്റ് ഒരു മോളിലെങ്കിലും പോവാലോ. ലീവ് എടുക്കണേ, ലീവ് അങ്ങ് എടുക്കൂടാ.
ഇടയ രണ്ട് ഗ്ലാസും വെള്ളം എടുത്തെ. ആകുന്നതിന് കുഴപ്പമില്ല, ഇതുപോലൊക്കെ ആകാതിരുന്നാ മതി. സിന്ധു, അച്ചുവിനെ കൂടെ കൊണ്ടോണേ. ചേട്ടനെ ഇന്ന് ജോലി തിരക്കാ. ശരി ചേച്ചി. ഏച്ചിക്കിപ്പോ ഭയങ്കര സുഖല്ലേ, കോളേജിലായോണ്ട് അടിയും പൊസിഷൻ ഒന്നും കിട്ടൂലാലോ. അടിയും പൊസിഷൻ ഒന്നുമില്ല, പക്ഷേ എന്തോ ഒരു സെമിനാർ അസൈൻമെന്റോ, അതിനെ കുറിച്ച് ഓർക്കുമ്പോ ശരിക്കും പ്രാന്ത പിടിക്കും. പിന്നെ ആകെയുള്ളൊരു സമാധാനം എന്ന് പറയുന്നത് ക്ലാസ് കട്ടിയല്ല. എന്നിട്ട് എന്നിട്ടെന്താ, ഞാൻ ഫ്രണ്ട്സിന്റെ കൂടെ ബീച്ചിൽ പോവും, സിനിമയ്ക്ക് പോവും, പിന്നെ ചൂടെടുത്ത് പൊരിഞ്ഞ മോളും പോവും. പിന്നെ അവിടെ എ സി ആണല്ലോ, ഭയങ്കര രസാ. ഓ, എങ്ങനെങ്കിലും ഒന്ന് കോളേജിൽ എത്തിക്കിട്ടിയാ. വേഗം പഠിച്ചോ. ഇനി 7, 8, 9, 10 +1, +2 ഇതൊക്കെ കഴിഞ്ഞ എപ്പോ എത്താ. പറഞ്ഞു പോവച്ചു. കോളേജിലെത്തി കഴിഞ്ഞാ പിന്നെ ക്ലാസ് കട്ട് ചെയ്യല്ലേ, പക്ഷെ അതിന് ഇനി എത്ര കൊല്ലം കഴിയണം. നിനക്കിപ്പ എന്താ, നീ സൺഡേ മോള് പോവല്ലേ, അതിപ്പോ നീയും നിന്റെ അച്ഛനും നിർബന്ധിച്ച അച്ഛ കൊണ്ടുപോകും. ഓ, ഇപ്പൊ കൊണ്ടുപോയത് തന്നെ, എങ്ങനെങ്കിലും ഒന്ന് കോളേജിൽ എത്തിക്കിട്ടിയാ മതിയായിരുന്നു. എനിക്കും അത്രയേ ഉള്ളൂ. ഓ, ഇന്ന മലയാളത്തിലെ സാർ വരാണ്ടെന്നാ മതിയായിരുന്നു. ഗുഡ്, താങ്ക് യു സർ. നിന്നോട് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഇതേമാരി എഴുതി കൊണ്ടിരുന്ന്, ഏ കൊണ്ടുപോ. Let us begin the class. Today we study about evaporation and condensation. So, what is evaporation? Evaporation is the process of changing water into water vapor. What is evaporation? The process of changing water into water vapor is called evaporation. Is it clear? The next process is condensation. The process of changing water vapor into water is called condensation. Already we have learned two processes. What is evaporation and condensation? Evaporation means the process of changing water into water vapor. Clear everybody? Understood? Poko. ഹെൽമെറ്റും ഇല്ല, വെള്ളം അടിച്ചിട്ട് ഇറങ്ങാണോ ബാബാ. അറെ എങ്ങനെയാലും ഊരി വിടണം. എന്ത് ഊരി വിടെ, പോങ്ങേസം കാണിച്ചിട്ട് ഒരു പെങ്കൊച്ചല്ലോടാ എൻ്റെ കൂടെ. സ്ത്രീകൾ സ്ഥിരം മുന്നോട്ട് വരേണ്ടത് ഈ കാലഘട്ടത്തിൻ്റെയും കൂടെ ആവശ്യമാണ്. അവരെ അടിച്ചമർത്തി നോക്കിയാൽ അവർ ശക്തമായി ഉയർത്തെഴുന്നേൽക്കും. എല്ലാവർക്കും എൻ്റെ വനിതാ ദിനാശംസകൾ നേരുന്നുകൊണ്ട് നന്ദി, നമസ്കാരം. ഏച്ചി, വനിത എത്തിയോ? നീ ആദ്യം കൊണ്ടുപോയതൊക്കെ ഇങ്ങോട്ട് കൊണ്ടുവാ, എന്നിട്ട് തരാം. അച്ചു മലാഞ്ചിടുന്നോ? ഏയ് കുടുങ്ങും. എന്നിട്ട് വേണം ഐ നെവർ മൈലാഞ്ചിടില്ല എന്ന് 150 പ്രാവശ്യം ഇമ്പോസിഷൻ എഴുതാണ്. ഏച്ചിയാ വാണിതൊന്ന് എടുത്ത് താ. തരാടി, എന്റെ കോൺസെൻട്രേഷൻ പോകുന്ന, ഇതൊന്ന് ഇട്ടെ. ഓ, അമ്മേ, ഈ കുരുമുളക് സ്പ്രേ എവിടുന്ന കിട്ടുക? ഇത് എവിടുന്ന് കിട്ടി ഈ കുരുമുളക് സ്പ്രേ? വനിതേന്ന് കിട്ടിട്ടിപ്പോ എന്ത് കാണിക്കാനാ? ഞങ്ങളെ സ്കൂളിലെ പ്രിൻസിപ്പൾ അച്ഛന്റെ കണ്ണിലായിരിക്കാനാ. എന്റെ അച്ഛു, അങ്ങനെയൊന്നും പറയരുത്. ഫീസ് കൊടുക്കാഞ്ഞിട്ടും നീ അവിടെ പഠിക്കുന്ന ആ അച്ഛന്റെ കാരുണ്യം കൊണ്ടാ. എന്നാലും എനിക്ക് വേണം ഒരെണ്ണം. പെൺകുട്ടികളതൊക്കെ കൈപിടിക്കണം ആ വനിതയില്. ഒരു വനിത എനിക്ക് ഒരെണ്ണം വേണമായിരുന്നു അമ്മേ. ഇത്തിരി വെള്ളം കുടിക്കണമെങ്കിൽ വല്ലവരെ കയറ്റി കിടക്കണ വെള്ളം വേണം. അന്നേരം അവളുടെ ഒരു കുരുമുളക് സ്പ്രേ. വെള്ളം മണ്ണിനെഴുതിരുന്നല്ലേ, അതെങ്ങനെ വല്ലോരെയാന്നേ? അച്ഛു പതുക്കെ പറ, വല്ലോരും കേക്കും. Evaporation is the change of a process of changing water vapor. Evaporation is the process of changing water into water vapor. Condensation is the process of changing water vapor into water. Condensation is the
എന്റെ അമ്മ മതിയമ്മ. എന്റെ അച്ഛൻ മഞ്ഞൾ തേച്ച വെളുക്കും, ഇങ്ങനെ കറുത്ത് കരിപ്പെട്ടി പോലെ ഇരുന്ന് ആരെങ്കിലും കെട്ടിക്കൊണ്ടു പോകണ്ടേ? എനിക്കിപ്പൊ കെട്ടണ്ട, തീർന്നു. എന്റെ അച്ഛു, നീ ഇങ്ങനെ മാള് മാളെന്ന് പറഞ്ഞ് കിടന്ന് തുള്ളാതെ കോട്ടയത്തെങ്ങാനും പോകുമ്പോ മാമനോട് ചോദിച്ചു നോക്ക്. അതിന് കോട്ടയത്തെ മാളും ബീച്ചും എന്റെ കുടുക്ക നിറയാറായി, ആ കാശ് മതിയല്ലോ. കുടുക്ക അച്ഛൻ കാണാതെ കൊണ്ടേ ഒളിപ്പിച്ചു വെക്കാൻ നോക്ക്. ഞാൻ അത് ഒളിപ്പിച്ച് തന്നെയാ വെച്ചിരിക്കുന്നെ. പിന്നെ ഞാൻ കുറച്ച് കളിക്കാൻ പോയിക്കോട്ടെ. കളിച്ചു, കളിക്കാനൊന്നും പോകണ്ട. ഓ ഹലോ ഹലോ അമ്മ എന്നെ മാളിലൊന്നും കൊണ്ടുപോയില്ല. എന്താ? എന്തോ തിരക്ക്, അഡ്വക്കേറ്റും കോടതി. ഒരു ഭാഗ്യമല്ലാത്ത ജന്മാടി നമുക്ക് രണ്ടിനും. എന്നാ ശരി, നമുക്ക് നാളെ കാണാം. ശരി. ആദ്യം ചെയ്യേണ്ടത് യൂണിഫോം മാറ്റി വേറൊരു ഡ്രസ് ഇടുക എന്നുള്ളതാണ്. ഇതിട്ടോണ്ട് ഇവിടെ നിന്ന് കറങ്ങിയാൽ കുഴപ്പാ. ഊരാന്ന് പറഞ്ഞാ ഊരിയെ ഒക്കും. യൂണിഫോമിൽ നമ്മൾ സ്റ്റുഡൻസാ, യൂണിഫോം മാറ്റിയാൽ നമ്മൾ ഫ്രീ ബേർഡ്സാ. നമ്മൾ ആരാന്ന് പിന്നെ ആർക്കും പറയാനൊക്കില്ല. പിന്നെ അത് നമ്മൾ തീരുമാനിക്കണം. Yesterday, we discussed about the oceans. There are five such oceans. The Pacific Ocean is the largest and deepest ocean in the world. The second large ocean is the Atlantic Ocean. Miss, jewel bag il Samsung. Say in English. Miss, jewel bag add Samsung Galaxy Core 2. Jewel, stand up. Go to principal's room. The freedom which we got in 1947 is a freedom to study, the freedom to write, and the freedom to express ourselves. But the post-independence period, we are misusing this freedom, the duties and the rights which the Constitution of India. Those who have seen oceans, raise your hands. നീ എന്താ കൈപ്പൊക്കാൻ മടിച്ചേ? അത് ഞാൻ കടല് കണ്ടിട്ടുള്ളത് അമ്മയുടെ വയറ്റിലുള്ളപ്പാ. ഞാൻ ശരിക്കും കടലൊന്നും കണ്ടിട്ടില്ല. കൈപ്പൊക്കില് നാടക്കേടല്ലേ, അതുകൊണ്ടാ കൈ പൊന്തിച്ച്. നീ കടല് കണ്ടിട്ടുണ്ടല്ലേ? കണ്ടിട്ടുണ്ട്, പക്ഷെ അത് കുറേ കാലങ്ങൾക്ക് മുമ്പാ. എനിക്ക് ശരിക്കും ഓർമ്മ പോലും ഇല്ല.
എന്നാലും കണ്ടിട്ടുണ്ടല്ലോ. അതെ, ഞാനൊരു കാര്യം പറയട്ടെ. അയ്യോ, ഞാനിതാ ഇപ്പൊ എത്തിയുള്ളൂ. കുട്ടിയെ പ്രൊഡ്യൂസ് ചെയ്യുന്ന കാര്യം ക്ലർക്കിനോട് ചോദിക്കൂ. ഞാൻ കഴിക്കുക. ഞാൻ അപ്പേനോട് പറയാൻ പോവാ, എന്നെ മാള് കാണിക്കാൻ കൊണ്ടുപോയ. അപ്പയുടെ കൂടെ മോൾ എവിടൊക്കെ പോയിട്ടുണ്ട്? നീ അപ്പയുടെ കൂടെ പോയി മോള് കാണ്. ആദ്യം അപ്പ കാണിക്കട്ടെ, എന്നിട്ട് അമ്മ കാണിക്കും. മാള് കാണിക്കാൻ കൊണ്ടുവന്ന ഒരാളെ. ഹലോ അച്ചു, നമുക്ക് പോവാം. ഓക്കേ ഡി. ഒന്ന് വേഗം വാ എന്റെ മോളെ. കേറ.
കടലിന്റെ റിസോർട്ട് ഇനി അങ്ങോട്ടേ കളിക്കണം. വാ അച്ഛ, നമുക്ക് പോവാം.
അയാൾ എന്നെ ചുമ്മാ മേലൊക്കെ പിടിച്ച് വേദനിപ്പിക്കുന്നു. വാ, നിങ്ങളിതിനെ വെറുതെ വേദനിപ്പിച്ച സ്ത്രീകളെ വേദനിപ്പിക്കാൻ ശ്രമിച്ചാണല്ലോ. സ്ത്രീകൾ സധൈര്യം മുന്നോട്ട് വേണ്ടത് ഇക്കാലഘട്ടത്തിന്റെയും കൂടെ ആവശ്യമാണ്. അവരെ ഹടിച്ചവർത്താൻ നോക്കിയാൽ ഒരു ശക്തമായ ഉയർത്തെഴുന്നേക്കും. എല്ലാവർക്കും എന്റെ വനിതാ ദിനാശംസകൾ നേർന്നുകൊണ്ട് നന്ദി, നമസ്കാരം. അച്ചു, എനിക്ക് പേടിയാവുന്ന അച്ചു, നീ എന്തിനാ അയാളെ തള്ളിയിടാൻ പോയെ? അയാളങ്ങനെ തിരിച്ചു വന്നാലോ? നമുക്ക് പോവാ അച്ചു. തിരിച്ചു വരാ, ഇനി ആക്രമിക്കും. ഇങ്ങനെയുള്ള സമയത്താ കുരുമുളക് ശ്രീ ആവശ്യം. അച്ചു പ്ലീസ്, നമുക്ക് പോവാ അച്ചു. നീ ധൈര്യമായിരിക്കും, ഞാനല്ലേ ഉള്ളേ. വേഗം വാ അച്ചു, പോവാം. അച്ചു പ്ലീസ്, നമുക്ക് പോവാ അച്ചു. ഹലോ, ഒന്ന് എഴുന്നേറ്റേ. എന്താ പേര്? അശ്വതി. ഇയാളുടെ പേരെന്താ? മോനക്ക. ഇങ്ങോട്ട് ബാഗ്. അത് തന്നെ സാറേ, അനക ശ്രീകുമാർ, അശ്വതി. ഫുൾ നെയിം എന്താ? അശ്വതി കെ വി. അശ്വതി കെ വി. ഓക്കെ സാർ, ശരി സാർ. ഹലോ, പിള്ളേര് കറങ്ങി സ്കൂളിൽ വിടുന്ന സമയമാകുമ്പോൾ തിരിച്ചെത്താനായിരുന്നു പ്ലാൻ. നമ്മൾ പേടിച്ച പോലെ ഒന്നും സംഭവിച്ചില്ലല്ലോ. മാഡം വറീഡ് ആവണ്ട. ആ വന്നോ. നിങ്ങളുടെ ഹസ്ബൻഡ് എന്തേ? ഒരു അത്യാവശ്യത്തിന് പോയിരിക്കുക. പിള്ളേരെ നോക്കേണ്ടതേ തന്തയുടെയും തള്ളയുടെയും പരിപാടിയാ, അല്ലാതെ പോലീസുകാരുടെ അല്ല. ഹലോ. ആ അച്ഛ, ആ ഇവിടെയുണ്ട്. ശരി, ഞാൻ പറയാം. പേടിക്കണ്ട അച്ചോ, രണ്ടുപേരേ പ്രിൻസിപ്പളെ കണ്ടേച്ച് പോയച്ചാൽ മതി. ഇന്നിവരിവിടെ വന്നു പോകുന്നത് ഏതോ കുട്ടി കണ്ടതുകൊണ്ട് ഞങ്ങൾ അറിഞ്ഞു. അതുകൊണ്ട് നമുക്ക് അവരെ സേവ് ചെയ്യാൻ പറ്റി. ഇല്ലായിരുന്നെങ്കിലോ? ഇനി രണ്ടുപേരെയും ഇവിടെ പഠിപ്പിക്കണമെന്ന് പറഞ്ഞാൽ ഞങ്ങളെക്കാളും അധികം ടെൻഷൻ നിങ്ങൾക്കല്ലേ? അതുകൊണ്ട് നിങ്ങളാണ് തീരുമാനിക്കേണ്ടത് ആരെയാണ് പറഞ്ഞു വേണ്ടതെന്ന്. മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് പറയുമ്പോൾ അശ്വതി കെ വി ഒത്തിരി ഫീസ് അടയ്ക്കാനുണ്ട്. അതുകൊണ്ട് ഞാൻ പറയും അശ്വതി കെ വി പോട്ടേന്ന്. പിന്നെ ഇതിനെപ്പറ്റി ഇന്ന് അവരോട് ചോദ്യം പറിച്ചാലൊന്നും വേണ്ട. എന്നാൽ നാളെ വന്ന് ടി സി മേടിച്ചോളൂ. കൾച്ചറില്ലാത്ത വീടുകളിൽ നിന്ന് വരുന്ന കുട്ടികളുടെ കുഴപ്പം ഇതാ, ബാക്കിയുള്ളവരെയും ചീത്തയാക്കും.
പറഞ്ഞില്ലല്ലോ. സാരമില്ല, വിഷമിക്കണ്ട. പെൺകുട്ടികളെ മര്യാദയ്ക്ക് വളർത്തുന്നത് തള്ളമാരുടെ ജോലിയാ. നീ അത് ചെയ്യാണ്ട് എന്നോട് ചാടിയിട്ട് കാര്യമില്ല. നിങ്ങൾ നിങ്ങളുടെ ജോലിയൊക്കെ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ടല്ലോ, അതിന്റെ വലിയ ഉപകാരം. ചെലക്കാണ്ട് പോയി കിടന്ന് ഉറങ്ങടി. പൊന്നുമോളെ സ്കൂളിൽ നിന്ന് ഇറക്കി വിട്ടിരിക്കുക. നാളെ എവിടെച്ചാ കൊണ്ടുപോയി ചേർത്തോണം? പോയി കിടന്ന് ഉറങ്ങടി. ഇനി ഞാനൊന്നും പറയുന്നില്ല. എന്താന്ന് വെച്ചാ കാണിക്ക്. എന്ത് തെറ്റ് ചെയ്തിട്ടാ ഈശ്വര എന്നെ ഇങ്ങനെ തീതിയിട്ടിരിക്കുന്നത്? ചായ കുടിക്ക്. ഇന്ന് സ്കൂളിലൊന്നും പോണ്ട, പുറത്ത് കറങ്ങാൻ പോവാ. വേണ്ട, ഞാൻ പോയിക്കോളാം. ചായ കുടിക്ക്. ഇന്നലെ ഓള് എന്റെ വീട്ടിലെത്തിരിക്കണമെന്നല്ലേ കോർട്ട് ഓർഡർ? വക്കീലിനോടത് വിശദീകരിക്കേണ്ട കാര്യമില്ലല്ലോ. തോന്നിയാസാണെങ്കിൽ ഇവിടെ വേറെ വക്കീലന്മാരുണ്ട്. അടി, നിന്നൊക്കെ ബോധമുള്ളവര്. നിനക്കെന്താ മറുപടിയില്ലേ? നീ പറഞ്ഞ് തോപ്പിക്കുന്ന ആളല്ലേ. അതൊക്കെ വളരെ മോശം ലഹരികളല്ലേ. നമ്മുടെ ലഹരികള് വരിടാവൊന്നും വേണ്ട. ഇതാവുമ്പോ വീട്ടിൽ തൊട്ടടുത്തല്ലേ, പഠിക്കുവാനുള്ള. പിന്നെ ഞങ്ങളൊക്കെ ഉണ്ടല്ലോ ഇവിടെ, മാതാപിതാക്കളെയും ഒന്നും പേടിക്കേണ്ട കാര്യമില്ല. പ്രാർത്ഥിക്കുവാനുള്ള ലഹരി, അങ്ങനെ ജീവിതത്തോട് തന്നെ നമുക്കൊരു ലഹരി തോന്നണം. അങ്ങനെയാകുമ്പോഴാണ് നമ്മൾ നല്ല വ്യക്തികളാകുന്നത്. ദൈവം നമുക്ക് ആയുസ് തന്നിരിക്കുന്നത് എന്തിനാണ്? ഓരോ ദിവസവും കഴിഞ്ഞ ദിവസത്തെക്കാളും നമ്മൾ കുറെ കൂടെ നന്നായി ജീവിക്കാൻ, അല്ലേ? എന്നോട് അത്ര വർഷം പറഞ്ഞിട്ട് ഇത് റിപ്പീറ്റ് ചെയ്യാൻ പാടില്ല എന്ന്. പോ അവിടുന്ന്. ദോഷങ്ങളെല്ലാം മാറി നല്ല കുട്ടിയായി പഠിക്കാൻ അത് കിട്ടുന്നത് കേട്ടോ. ദേവി നാരായണ, ലക്ഷ്മി നാരായണ.
അവളുടെ യൂണിഫോം. അവളുടെ ചെറിയൊരു ആഗ്രഹം പോലും സാധിച്ചെടുക്കാൻ പറ്റാത്ത ഈയൊക്കെ പിന്നെ എന്തിനാണ് അമ്മയെന്ന് പറഞ്ഞിരിക്കുന്നത്? അനക അനക പറഞ്ഞു വിളിച്ചേക്കരുത് മേലാൽ, പറഞ്ഞേക്കാം. വാങ്ങുന്ന പച്ചക്കറി ഉപയോഗിച്ച് ഭക്ഷണം പാചകം ചെയ്തു കഴിച്ചാൽ അൾസാർ, ക്യാൻസർ തുടങ്ങിയ രോഗങ്ങൾ നമുക്ക് വരും. എന്നാൽ നമ്മൾ വീട്ടിൽ കൃഷി ചെയ്യുന്ന പച്ചക്കറികൾ ഉപയോഗിച്ചാൽ നമുക്ക് അസുഖം വരില്ല. കഴിഞ്ഞു. ആനന്ദിന്റെ വീട്ടിൽ പച്ചക്കറി കൃഷി ഉണ്ടോ? ഇല്ല. പിന്നെ ഇതാരാ പറഞ്ഞു തന്നെ? അമ്മ. ചെല്ല്. ഇനി നാളെ ആരാ ക്ലാസ് എടുക്കുന്നേ? ആ, നമ്മുടെ പുതിയ ആളുണ്ടല്ലോ, അശ്വതി കവിക്ക് ക്ലാസ് എടുത്തൂടെ നാളെ? അത് സാർ എനിക്കറിയില്ല. അതിനിപ്പോ ഇത്ര അറിയാനൊന്നുമില്ല. അശ്വതി ഇങ്ങ വന്നേ, ബാക്കി എല്ലാരും ബേളം വെക്കാ, ക്ലാസ്സിൽ പോയി ചെല്ല്. അശ്വതിക്ക് എന്താ ഞങ്ങളുടെ സ്കൂൾ ഇഷ്ടായില്ലേ? അതോ പഴയ സ്കൂൾ മിസ്സാവുന്നുണ്ടോ? പഴയ സ്കൂൾ മിസ്സാവുന്നില്ല, പക്ഷെ അനഘനെ മിസ്സാവുന്നുണ്ട്. ആരാ അനഘ? എന്റെ ബെസ്റ്റ് ഫ്രണ്ടാ. നിങ്ങൾ രണ്ടാളുടെ ഒന്ന് കറങ്ങാൻ പോയേ? എന്തിനാ പോയേ? ഞങ്ങളെ ആരും എവിടെയും കൊണ്ടുപോകാത്തോണ്ടാ. അതുപോലെ തന്നെ പെൺകുട്ടികളായോണ്ട് തന്നെ എവിടെയും വിടത്തുമില്ല, അതുകൊണ്ടാ. ആ, ഇതിൽ തന്നെ ഉണ്ടല്ലോ ക്ലാസ് എടുക്കാനുള്ള സബ്ജക്റ്റ്. ആൺകുട്ടികളും പെൺകുട്ടികളും തമ്മിലുള്ള വ്യത്യാസം എന്താ നോക്കിക്കൂടെ? അശ്വതിക്ക് പറ്റും, അശ്വതി മെടുക്കിയല്ലേ. വാ, കാണാതെ പഠിക്കേണ്ട കാര്യമില്ലല്ലോ, നമ്മൾ തന്നെ കണ്ടെത്തുമല്ലേ. സ്കൂളിൽ നിന്ന് പുറത്താക്കി നിർത്ത് സങ്കടപ്പെടുമൊന്നും വേണ്ട, പുറത്താക്കപ്പെട്ടവരൊക്കെ വലിയ ആൾക്കാരായിട്ടേ ഉള്ളൂ. ഈ എന്നെ തന്നെ പണ്ട് സ്കൂളിൽ നിന്ന് പുറത്താക്കിയല്ലേ, അതുകൊണ്ട് പേടിക്കേ വേണ്ട. ഗവൺമെന്റിന്റെ സ്ത്രീ വിരുദ്ധ നയങ്ങൾക്കെതിരെ അതിശക്തമായി പ്രതികരിക്കാനായി നൂറുകണക്കിന് സ്ത്രീകൾ അണിനിരക്കുന്ന സ്ത്രീ ശാക്തീകരണ ജാഥ ഈ വരുന്ന
അമ്മേ. ആ മോള് വന്നോ? മോളെ, അച്ഛൻ പറഞ്ഞിട്ടുണ്ട് നമ്മളെ മാള് കാണിക്കാൻ കൊണ്ടുപോവാന്ന്. ഓ, എനിക്കിനി മാളൊന്നും കാണണ്ട. നാളെ സ്കൂളിൽ എന്നോടൊരു ക്ലാസ് എടുക്കാൻ പറഞ്ഞു. ഈ പെണ്ണുങ്ങളും ആണുങ്ങളും തമ്മിലുള്ള വ്യത്യാസേ അമ്മ എനിക്ക് കുറച്ച് പറഞ്ഞു തരോ? എന്ന് പറഞ്ഞ? എന്ന് പറഞ്ഞാലേ, ഈ ആണുങ്ങൾക്ക് തന്നെ എവിടെയും പോവാലോ, പെണ്ണുങ്ങൾക്ക് അങ്ങനെ പറ്റൂലോ, അങ്ങനൊക്കെ ഉള്ള. അത് ആ കല്യാണം കഴിച്ചാല് പെണ്ണുങ്ങൾക്ക് അച്ഛന്റെ പേര് മാറി ഭർത്താവിന്റെ പേര് വരും, ആണുങ്ങൾക്കതില്ല. ആ, എനിക്ക് കുറച്ചുകൂടെ പറഞ്ഞുതരാവോ? നമുക്ക് ആലോചിക്കാം. വാ, നമുക്ക് കാപ്പിയൊക്കെ കുടിച്ച് ഇരുന്ന് ആലോചിക്കാം. അപ്പോ ആരോഗ്യമുള്ള ഒരു ശരീരത്തിലെ ആരോഗ്യമുള്ള ഒരു മനസ്സുണ്ടാവും. എല്ലാവരും ലാസ്റ്റ് റൗണ്ട് ഓടി ക്ലാസ്സിലേക്ക് പോവാ. ആണുങ്ങൾക്ക് ഒറ്റയ്ക്ക് എവിടെ വേണമെങ്കിലും പോകാം, പെൺകുട്ടികൾക്ക് അത് പാടില്ല. ആണുങ്ങൾക്ക് വീട്ടിൽ എത്ര താമസിച്ചു വന്നാലും കുഴപ്പമില്ല, പെണ്ണുങ്ങൾക്ക് അത് പാടില്ല. ആണുങ്ങൾക്ക് വഴിയിൽ മൂത്രമൊഴിക്കാം, പെണ്ണുങ്ങൾക്ക് അത് പാടില്ല. അമ്പലങ്ങളിൽ ആണുങ്ങളാണ് പൂജാരി, പെണ്ണുങ്ങൾക്ക് അത് പാടില്ല. പള്ളിയിൽ കുർബാന ചൊല്ലുന്നത് അച്ഛന്മാരാണ്, കന്യാസ്ത്രീകളല്ല. സ്ത്രീകൾ പുറത്തിറങ്ങുമ്പോൾ കമന്റ് അടിക്കപ്പെടുന്നു. മുസ്ലിം പള്ളികളിൽ ആണുങ്ങൾക്ക് കയറാം, പെണ്ണുങ്ങൾക്കത് പാടില്ല. ഒരു വീട്ടിലെ പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്നത് ആണുങ്ങളാണ്, പെണ്ണുങ്ങളല്ല. പെണ്ണുകാണലുണ്ട്, ചെറുക്കം കാണലില്ല. സ്ത്രീധനമുണ്ട്, പുരുഷധനമില്ല. ആണുങ്ങൾക്ക് തട്ടുകടയിൽ പോകാം, പെണ്ണുങ്ങൾക്ക് പറ്റില്ല. കല്യാണം കഴിഞ്ഞാൽ പെൺകുട്ടികൾക്ക് അച്ഛന്റെ പേര് മാറി ഭർത്താവിന്റെ പേര് വരും, ആണുങ്ങൾക്ക് പേര് മാറ്റാറില്ല. പെൺകുട്ടികൾ കറുത്താൽ കല്യാണം നടക്കാൻ പാടാണ്, ആണുങ്ങൾക്ക് അങ്ങനെയില്ല. ഒരു പെൺകുഞ്ഞ് ജനിക്കുന്നതിനേക്കാൾ സന്തോഷം ഒരാൺകുഞ്ഞ് ജനിക്കുമ്പോഴാണ്. മുസ്ലിം സ്ത്രീകൾ പർദ ധരിക്കണം, ആണുങ്ങൾക്ക് വേണ്ട. ഫാദർ ഓഫ് നാഷൻ ഉണ്ട്, മദർ ഓഫ് നാഷൻ ഇല്ല. സ്കൂളിൽ പഠിക്കാൻ പോയ മലാലയ്ക്ക് വെടിയേൽക്കാൻ കാരണം അവൾ ഒരു പെൺകുട്ടി ആയതുകൊണ്ടാണ്. വോളിബോൾ കാണാൻ പോയ ഇറാനിയൻ യുവതി ഗോൺസെ ഗവാമി പോലീസ് പിടിയിലായത് അവരൊരു സ്ത്രീ ആയതുകൊണ്ടാണ്. പഠിക്കാൻ പോയത് കൊണ്ട് 200 പെൺകുട്ടികളെ നൈജീരിയയിൽ തീവ്രവാദികൾ തട്ടിക്കൊണ്ടുപോയി. കേരളത്തിൽ ആണുങ്ങൾ മാത്രമേ മുഖ്യമന്ത്രി ആയിട്ടുള്ളൂ. പെൺകുട്ടികൾ പീഡിപ്പിക്കപ്പെടുന്നു, ആൺകുട്ടികൾ പീഡിപ്പിക്കപ്പെടുന്നില്ല. സൗദി അറേബ്യയിൽ പെണ്ണുങ്ങൾക്ക് വണ്ടി ഓടിക്കാൻ പറ്റില്ല. ബീഹാറിലെ സിംഗ എന്നറിയുകൾക്ക് അത് പാടില്ല. എങ്ങനെയുണ്ടായിരുന്നു ക്ലാസ് എടുത്തിട്ട്? സാറ് പറഞ്ഞു നന്നായിരുന്നു. അമ്മേ, ഈ ദൈവം ആണോ പെണ്ണോ? ദൈവം ആണോ അല്ല, പെണ്ണു അല്ല. ആണായിരിക്കും അല്ല, ഈ ലോകം ഇങ്ങനെയൊക്കെ സൃഷ്ടിക്കാൻ പറ്റുമോ? ആ, ഈ അമ്മയ്ക്ക് ഒന്നും അറിയില്ല. ഈ പീഡനം എന്ന് പറഞ്ഞാൽ എന്താ? ഞാൻ സാറിനോടും ചോദിച്ചു. എന്നിട്ട് സാറെന്ത് പറഞ്ഞു? സാറൊന്നും പറഞ്ഞില്ല. മോൾ എന്തിനാന്ന് പോയേ? എന്നാരെവിടെയും കൊണ്ടുപോവായിട്ടാ. നമ്മൾ പെണ്ണുങ്ങൾ അങ്ങനെ ഒന്നും പോവാൻ പാടില്ല അച്ഛോ. ആന്താ, ആണുങ്ങൾക്ക് എവിടെയും പോവാലോ, പിന്നെ നമുക്കെന്താ? ആണുങ്ങളെ പോലെ അല്ല അച്ഛോ നമ്മൾ പെണ്ണുങ്ങൾ, അതുകൊണ്ട് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം. അന്നത്തെ പോലെ പോയാൽ അവരൊക്കെ ചിലപ്പോൾ നമ്മളെ ഉപദ്രവിക്കും, വേദനിപ്പിക്കും. ആ, അന്ന് ബീച്ചിൽ പോയപ്പോ ഒരാൾ നമ്മളെ ഉപദ്രവിക്കാൻ വന്നു. എന്നിട്ട്? എന്നിട്ടെന്താ, ഞങ്ങളായാലും ഒന്നിട്ട് ഓടി.
കൂട്ടുകാരനായാലും മാമനായാലും അച്ഛനായാലും സാറായാലും നമ്മളെ ചിലപ്പോൾ വേറെ കണ്ണോണ്ട് കാണും. അങ്ങനെയാവുമ്പോൾ അവരൊക്കെ രാക്ഷസന്മാരായി മാറും. അവരാഗ്രഹിക്കുന്നത്ര കയ്യും നഖവും പല്ലും ഒക്കെ ഉള്ള രാക്ഷസന്മാർ അവരെ നമ്മളെ പീഡിപ്പിക്കും. ആ വേദനയാ ലോകത്തെ ഏറ്റവും വലിയ വേദന. പ്രസവവേദനയേക്കാളും വലിയ വേദന. വേദനിപ്പിച്ച് വേദനിപ്പിച്ച് അവര് നമ്മളെ കൊല്ലും. ഇനി ജീവിച്ചിരുന്നാൽ തന്നെ മരിച്ചതുപോലെയാ. അതുകൊണ്ട് എന്റെ മോൾ ആരോടും പറയാതെ ഒരിടത്തും പോവരുത്. എന്തുണ്ടെങ്കിലും അമ്മോട് പറയണം. അമ്മ എന്റെ കൂടെ കിടക്കോ? ഓ സിദ്ധാന്തം വിശ്വാസത്തിനെതിരല്ല. ആറാം ക്ലാസ്സുകാരിയെ അധ്യാപകൻ അനഘക്കൊന്നും പറ്റിയില്ല. നീ ഇപ്പൊ എന്തിനാ ഇങ്ങോട്ട് വന്നേ? അനഘ, അനഘ, നിനക്കൊന്നും പറ്റിയ സത്യം പറേ. എനിക്കൊന്നും പറ്റിയില്ല അച്ചു. ആന്റി, ആന്റി പ്ലീസ്, ആന്റി ഞങ്ങൾ രണ്ടാളെ ഒരു സ്കൂളിലാക്കാം. ആന്റി, ആന്റി പ്ലീസ്. അവളൊരു പാവ ആന്റി. എനിക്ക് പേടിയാ. അവൾ ഒറ്റയ്ക്കാണോന്ന് ഓർക്കുമ്പോ ആരെയും അവളെ പീഡിപ്പിക്കാൻ വന്ന അവൾ എന്ത് ചെയ്യാനാ? ഞാൻ കൂടെ ഉള്ളപ്പോ അവക്കൊന്നും വരൂല. ഞാൻ നോക്കിക്കോളാം അവളെ. ആന്റി പ്ലീസ് ആന്റി. അനഗ, ഇന്ന് പറ നിന്റെ അമ്മയടുത്ത്. ഹലോ സർ. ആ മാഡം, ഈ അശ്വതി കവി ഇവിടെ വന്ന് പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരിക്കുക. ഞാൻ എന്താ ചെയ്യേണ്ടത് സാർ ഒന്ന് പറ. ഞാൻ ആരെങ്കിലും അങ്ങോട്ട് വിടാം. മാഡം പേടിക്കണ്ട. ഇതെന്താ ഞങ്ങളെ സംഘം മാത്രം ആരും മനസ്സിലാക്കാത്ത? അവക്കൊന്ന് വരാനൊക്കെ വേണ്ടല്ലേ ഞാൻ ഇങ്ങനെയൊക്കെ പറയുന്നേ. ഇനിയിപ്പോ ആന്റി അല്ല, പോലീസ് അല്ല, പ്രിൻസിപ്പൾ അല്ല, ആരും പറഞ്ഞാലും ഞാനവളെ വിട്ടു പോവില്ല. പോലെ പോവില്ല. അന്ന് ഞാൻ എൻ്റെ കൂടെ
കൂട്ടുകാരിയെ രക്ഷിക്കാൻ ശ്രമിച്ചതിന് എന്നെ പോലീസ് അറസ്റ്റ് ചെയ്തു. പിന്നെ ഞങ്ങൾ തമ്മിൽ കാണാതിരിക്കാൻ ഞങ്ങളുടെ രണ്ട് വീട്ടുകാരും ശ്രമിച്ചു. പിന്നീട് ഞാൻ എൻ്റെ കൂട്ടുകാരിയെ കണ്ടിട്ടേയില്ല. പക്ഷേ ഞാൻ കുറിക്കുന്ന ഓരോ വാക്കുകൾക്കും എൻ്റെ ജീവിതത്തിനും ഞാൻ എൻ്റെ കൂട്ടുകാരിയോട് കടപ്പെട്ടിരിക്കുന്നു. ഈ ലോകം സ്ത്രീകളുടേതും കൂടിയാണ് എന്ന് ഓർമ്മപ്പെടുത്താൻ ഈ രണ്ട് പെൺകുട്ടികൾക്കായെങ്കിൽ ഞാൻ സന്തോഷിക്കും. ഒപ്പം ദൂരെ എവിടെയോ ഉള്ള എൻ്റെ ആ കൂട്ടുകാരിയും. അശ്വതി ബേട്ടി ഇധർ നഹിയേ, ആപ് കൗൺ? അനഘ. അച്ഛാ, വോ ബോലി തി കി ആപ് ആയെങ്കിൽ? ബേട്ടി കാം സേ ബാഹർ ഗയി ഹേ, ആപ് അന്ദർ ആവോ. നൈ നൈ, മേ ഇധർ സേ. ടീക് ഹേ, മേ കുച്ച് ഗാനേ പീനേ കേ ലിയേ ലേക്കർ ആതി ഹൂൻ. നൈ ചാഹിയേ, മേ കുച്ച് ഫോട്ടോഗ്രാഫ്സ്? നൈ നൈ നൈ, ഫോട്ടോ ബേട്ടി സേ പൂച്ച് കർ ലീജിയേ. ഓക്കേ, ഒരു ബേട്ടി. അഗർ അറസ്റ്റ് കരനെ കാ ഹിമ്മത് ഹേ തോ അറസ്റ്റ് കരോ, മുജേ ജോ കർനാ ഹേ മൈ കരുംഗി. സി ഓഫീസർ. സോ ഫൈനലി ക്ലാസ് കട്ട് ചെയ്ത് മാളിലും ബീച്ചിലൊക്കെ ഒന്ന് കറങ്ങിയാലോ. ഓ, ജീപ്പുണ്ട്. കുറച്ചധികം വർഷങ്ങളായിട്ടുണ്ടാവും അല്ലേ? ആണോ? ആ, നീ വാ. സോ ഇന്ന് വിചാരിക്കാതെ കുറെ പ്രോബ്ലംസ് ഉണ്ടായി, അതാ ലേറ്റ് ആയത്. വാ ഇരിക്കെ പറയാം. ഞങ്ങളുടെ ഒരു വോളണ്ടിയർ കുട്ടി കല്യാണമൊക്കെ ഉറപ്പിച്ചിരുന്നതാ. ചെക്കനെന്തോ സ്ത്രീധനം ചോദിച്ചപ്പോ ആളടഞ്ഞു. അങ്ങനെ എന്തൊക്കെയോ പ്രശ്നങ്ങളായി. ചെറുക്കനും ഫാമിലിയും കുറെ ഗുണ്ടകളൊക്കെ ചേർന്ന് മണ്ണെണ്ണ ഒഴിച്ച് കത്തിക്കാൻ ശ്രമിച്ചു. പാവം, ഭാഗ്യത്തിനാ രക്ഷപ്പെട്ടത്. ഓ, ഇതൊക്കെ ഇവിടെ സാധാരണ നടക്കുന്ന കാര്യങ്ങളാ. പിന്നെ നീ പറ, എന്തൊക്കെയുണ്ട് വിശേഷം? ഇങ്ങനെയൊക്കെ പോകുന്നു. എത്ര നാളായി ഇങ്ങനെ ഒരു മൊമെന്റിന് വേണ്ടി ഞാൻ കാത്തിരിക്കുന്നറിയാമോ? നീ ഓർക്കാറുണ്ടോ നമ്മുടെ പഴയ കാര്യങ്ങളൊക്കെ? യാ, ഇടയ്ക്കൊക്കെ ഓർക്കാറുണ്ട്. ടി വിയില് ബീച്ച് മോളൊക്കെ കാണുമ്പോ എനിക്ക് നിന്റെ മുഖം ആദ്യം ഓർമ്മ വരുന്നത്. അതൊക്കെ നീ വല്ലത് ഓർക്കാറുണ്ടോ എപ്പോഴെങ്കിലൊക്കെ? നിന്റെ എസ്റ്റാബ്ലിഷ്മെന്റ് ഒക്കെ ഒന്ന് ഷൂട്ട് ചെയ്ത് ഒരു ന്യൂസ് സ്റ്റോറി ആക്കിക്കൊള്ളാന്നുണ്ട്. ശരിക്കും ഒരു നല്ല ഡോക്യുമെന്ററിക്ക് ഉള്ള സ്റ്റഫ് ഉണ്ട്. ഇപ്പോഴല്ല, പിന്നീടെപ്പോഴെങ്കിലും ചെയ്യണമെന്നുണ്ട്. നീ ആ കുട്ടിയെ കണ്ടോ? ഈ പ്രായത്തിനിടയ്ക്ക് അവൾ അനുഭവിക്കാത്തതായി ഒന്നുമില്ല. ഇവിടെയുള്ള എല്ലാ പെൺകുട്ടികളുടെയും അവസ്ഥ ഇങ്ങനെയൊക്കെ തന്നെയാ. ജയിലിൽ നിന്ന് ശിക്ഷ കഴിഞ്ഞു വരുന്ന ഒരാണിന് സൊസൈറ്റിയിൽ ഒരു ഹീറോ ഇമേജാണുള്ളത്. അങ്ങനെയുള്ളൊരു പെണ്ണിന്റെ അവസ്ഥ ആലോചിച്ചിട്ടുണ്ടോ? സമൂഹം അവരെങ്ങനെയാ കാണുന്നത്? സ്വന്തം വീടുകളിൽ നിന്ന് വരെ ഇറക്കി വിടപ്പെട്ട ഒരുപാട് പെൺകുട്ടികളുണ്ട് ഇവിടെ. മറ്റാരോ ചെയ്ത തെറ്റിന് ശിക്ഷ അനുഭവിക്കുന്ന കുറെ പാവം സ്ത്രീകളെയാണ് ഞാനിവിടെ പ്രൊട്ടക്ട് ചെയ്യുന്നത്. അവരുടെ മുഖം ക്ലോസപ്പിൽ ഷൂട്ട് ചെയ്ത് കാണിച്ചിട്ട് ലോകത്തിന് എന്ത് കിട്ടാനാ? സ്ത്രീകളെ സംരക്ഷിക്കാൻ ഇങ്ങനെയൊരു സ്ഥാപനമുണ്ട്, അതുകൊണ്ട് നിങ്ങൾ അവരെ എത്ര വേണമെങ്കിലും പീഡിപ്പിച്ചോളാനോ? അതോ എനിക്ക് പബ്ലിസിറ്റി കിട്ടാനോ? ശ്രമിച്ചാൽ ന്യൂസ് മേക്കർ ഓഫ് ദി ഇയറോ പത്മശ്രീയോ ഒക്കെ ലഭിച്ചേക്കാം. പക്ഷേ എന്തിന്? യു നോ അനഗ, ഓരോ ദിവസവും ഈ സ്ഥാപനത്തിലേക്ക് പുതുതായി ഒരു പെൺകുട്ടി പോലും കടന്നു വരരുത് എന്നാണ് എൻ്റെ പ്രാർത്ഥന. പക്ഷേ ഇതുപോലൊരു 100 സ്ഥാപനങ്ങൾ ആരംഭിച്ചാൽ പോലും തീരാത്തത്ര പ്രശ്നങ്ങളാണ് ഈ രാജ്യത്തുള്ളത്. സത്യം പറഞ്ഞ എന്നെ ഇതൊക്കെ ചെയ്യാൻ പ്രേരിപ്പിച്ചത് നീയാണ് അനഗ. അവസാനം നിന്നെ പിരിയുമ്പോഴുള്ള നിന്റെ ആ കരഞ്ഞ മുഖം, അത് ഞാൻ പലപ്പോഴും സ്വപ്നം കണ്ടിരുന്നു. ഓരോ പെൺകുട്ടി ഉപദ്രവിക്കപ്പെടുമ്പോൾ അവരിലൊക്കെ ഞാൻ കണ്ടത് നിന്റെ ആ മുഖം. അങ്ങനെ ഞാൻ
ഇവിടെ വരെ എത്തി. ദീദി, സീ യു നെക്സ്റ്റ് വീക്ക്. ബൈ രേഖ. ഷീസ് എ ഗാങ് റേപ്പ് വിക്ടിം. ആറു പേർ ചേർന്ന് എട്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ പാവം അവിടെ നിന്ന് ഇവിടെ വരെ കൊണ്ടെത്തിക്കാൻ പറ്റി എനിക്ക് അവളെ. നൗ ഷീ ഈസ് ഡൂയിങ് MBBS ഫൈനൽ ഇയർ. എന്നെക്കൊണ്ട് കഴിയുന്നതൊക്കെ ഞാൻ ചെയ്യുന്നു. ബട്ട് യു നോ, ഓരോരുത്തരും അവരവർക്ക് കഴിയുന്നതൊക്കെ ചെയ്ത കുറേയൊക്കെ ശരിയാക്കാൻ പറ്റും. ഹലോ, എന്തായി? നിന്റെ പ്ലാൻസ് ഒക്കെ വർക്കൗട്ടായോ? നിന്റെ ഫ്രണ്ടിനെ കറക്കി വീഴ്ത്തി കാണുമല്ലോ അല്ലേ? ഒന്നോ പിന്നെ ഞാനൊരു കാര്യം സഞ്ജുനോട് ചോദിച്ചോട്ടെ? നീ ചോദിക്കണി പോത്തെ. ശ്രീധനല്ലാതെ നീനെ കിട്ടോ? അതെന്താ നീ അങ്ങനെ ചോദിച്ചു? നീ ഞാൻ ചോദിച്ചാൽ ആൻസർ പറ. എന്താ പപ്പ അറിയാ? കൽക്കത്തയിലെ എൻ്റെ പഴയ വീടിൻ്റെ അടുത്ത് നല്ല എഗ് ചിക്കൻ കാത്തി റോള് കിട്ടും. അതൊരെണ്ണം മതിയായിരുന്നു ശ്രീധനുമായിട്ട്. നല്ല കിടിലൻ ടേസ്റ്റാ, മൈ ഫേവറേറ്റ്. പക്ഷേ അത് അവിടെ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോഴത്തേക്കും ചീത്തയായി പോവില്ലേ? വേറെ എന്താ? നീ നിനക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും തന്നാൽ മതിയെടി. അതിപ്പോ എന്തായാലും ഞാൻ സ്വീകരിച്ചോളാം. ഒരു സ്ത്രീധനക്കാരി വന്നിരിക്കുന്നു, നീ വേഗം വാടിപ്പോട്ടെ. ദീദി, ഹലോ അച്ചു, ഞാൻ എത്തിട്ടോ. യാത്രയൊക്കെ സുഖമായിരുന്നോ? കുഴപ്പമില്ല. താങ്ക്സ് എ ലോട്ട് അച്ചു. നമ്മൾ തമ്മിൽ എന്തിനാ താങ്ക്സ് ഒക്കെ? പിന്നെ എല്ലാത്തിനും ഞാൻ നിന്നോടല്ലേ കടപ്പെട്ടിരിക്കുന്നത്. കടങ്ങളെ മനുഷ്യന് തീർക്കാൻ പറ്റും അച്ചു, കടപ്പാടുകൾ ഒരിക്കലും തീരുന്നില്ല. എൻ്റെ ഇനി അങ്ങോട്ടുള്ള ജീവിതത്തിന് ഞാൻ നിന്നോട് കടപ്പെട്ടിരിക്കും അച്ചു. ശരി, ഞാൻ വിളിക്കാം. ഓക്കെ. Yeah.
കൊച്ചു കൊച്ചു മോഹം മാത്രം